ആരും ഒന്നും തിരുത്തിയിട്ടില്ല. സ്പീക്കർ പറഞ്ഞ വളരെ വ്യക്തമാണല്ലോ. സ്പീക്കർ ഒരു മതവിശ്വാസത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. പാർട്ടി സെക്രട്ടറിയും കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ഒരു സംശയമുള്ള കാര്യമല്ല ഇത്. വളരെ ബോധപൂർവം സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇതൊരു നല്ല അവസരമായി കാണണമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു തന്നപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ വളരെ ബോധപൂർവം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയാണ്. കേരളത്തിൽ സാമുദായിക മത ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സ്പീക്കറുടെ പേര് നാത്തൂറാം ഗോഡ്സെ എന്നായിരുന്നെങ്കിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ കെട്ടിപ്പിടിച്ച് സിന്ദാബാദ് വിളിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള താല്പര്യം എന്താണെന്നറിയാം. സ്പീക്കർ ഇന്നോ ഇന്നലെയോ സാമൂഹിക പ്രവർത്തനം നടത്തിയ ആളല്ല. വിദ്യാർത്ഥി സംഘടനാ കാലഘട്ടം മുതൽ സാമൂഹിക പ്രവർത്തനം നടത്തി ഈ നാടിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനത്തോടൊപ്പം അടിയുറച്ചു നിന്ന് അതിൻ്റെ പ്രചാരകനായി നിലകൊണ്ട വ്യക്തിയാണ്. വളരെ ബോധപൂർവം കുഴപ്പം നാട്ടിൽ സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നു. 10 വർഷം മന്ത്രിയും ദീർഘകാലം MLA എം പിയും ഒക്കെയായ രാഷ്ട്രീയ രംഗത്ത് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ശ്രീ എ കെ ബാലൻ പഠിച്ച് കാര്യങ്ങൾ പറയുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഇതിൽ അഭിപ്രായം പറഞ്ഞപ്പോൾ അതിനോടുണ്ടായിട്ടുള്ള സമീപനം പരിഹാസം നമ്മൾ കണ്ടതല്ലേ. പഴയ ജന്മിത്ത കാലഘട്ടത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാനുള്ള ശ്രമമല്ല അതിലൂടെ നടന്നത്. അപ്പോൾ വളരെ ബോധപൂർവം കേരളത്തിൽ മത സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ തിരിച്ചറിയുന്നു. ഒരു മതത്തിനും വർഗീയതയില്ല, ഒരു വർഗീയതക്കും മതവുമില്ല. ഇവിടെ കേരളത്തിലെ ജനങ്ങളാകെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം നിലകൊള്ളുന്ന സ്ഥിതി ഉണ്ടായതുകൊണ്ടാണ് തുടർഭരണം ഉണ്ടായത്. ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിലെ ഇന്ത്യയിലെ ഏത് മതവിശ്വാസത്തെയും വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് പോലെ കൊണ്ടുപോകുന്നതിന് എല്ലാ നിലയിലുമുള്ള കരുത്തും പിന്തുണയും നൽകുന്ന പ്രസ്ഥാനമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്, അത് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ